നിങ്ങളുടെ മകൻ എപ്പോഴാണ് പോയത്? എനിക്കറിയില്ല. ഞാൻ എസ്റ്റേറ്റിൽ നിന്ന് മടങ്ങി വരുമ്പോൾ അവൻ വീട്ടിലില്ല. എവിടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞിരുന്നു? ആളൊരു പ്രത്യേക ടൈപ്പാ. ഒരു പോക്ക് പോയാൽ പിന്നെ മാസങ്ങൾ കഴിഞ്ഞാ തിരിച്ചു വരുന്നത്. ആകട്ടെ, അയ്യപ്പൻ പറഞ്ഞതിനെ പറ്റി നിങ്ങൾ എന്ത് പറയുന്നു? ഞാനിത് വിശ്വസിക്കുന്നില്ല. മാധവ, നീ ഏതായാലും പോയി പോലീസിൽ അറിയിക്ക. ശവം കണ്ടതിന് ശേഷം ഏകദേശം എത്ര സമയം കഴിഞ്ഞാണ് ഇവരൊക്കെ വിളിച്ചു വരുത്തിയത്? ഒരു അരമണിക്കൂർ കഴിഞ്ഞാണ്. മാനി കുടിച്ചിട്ട് അതും പറഞ്ഞാൽ നിന്നെ ഞാൻ പിടിച്ചകത്താ. ഇല്ലേ മാനെ, പിന്നെ ഞാൻ കാലത്തേ ദിവസം കുടിച്ചിരുന്നു. പക്ഷെ ഞാൻ സത്യം ചെയ്യാൻ മാനെ, ശവം ഇവിടെ കിടക്കുന്നു ഞാൻ കണ്ടതാ. പിന്നെ കൊലവാതി കണ്ടുപിടിക്കാൻ വിഷമാണ്. ആണെങ്കിൽ എന്നോട് പറ, ഞാൻ കണ്ടുപിടിക്കും. ആ കണ്ടുപിടിച്ചാൽ ഞാൻ നിനക്കൊരു സമ്മാനം തരും. സമ്മാനം? എന്ത് സമ്മാനം? നിനക്ക് ഇഷ്ടമുള്ളത്. എന്നെ ഒരു ഏഴ് പോലീസ് ആക്കോ? ഇത് പോസ്റ്റ്മോർട്ടത്തിനായിക്കോ. നിങ്ങളും ആ കുടിയന്റെ വാക്ക് വിശ്വസിച്ചു എന്ന് വെച്ചാ? അവന്റെ സ്വഭാവം എപ്പോഴും അങ്ങനെയാ. നിങ്ങൾക്കവനെ അറിയുമോ എന്തോ? മനസ്സിലായില്ല. ഇതിനു മുമ്പ് ഒരു ദിവസം മൂക്കറ്റം കുടിച്ചിട്ട് നാട്ടിൽ പുലി വന്നു എന്ന് പറഞ്ഞു. എല്ലാവരും ഓടിച്ചെന്ന് നോക്കിയപ്പം അതൊരു കാട്ടുപൂച്ചയായിരുന്നു. ഓഹോ, അപ്പൊ കൊലപാതകം നടന്ന കള്ളമാണെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മകൻ എവിടെ പോയി? ഇന്നലെ വരെ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഒരുപക്ഷെ ടൗണിൽ പോയിരിക്കാം. നിങ്ങളുടെ മകൻ എവിടെ പോകുന്നു എന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇല്ല, പണത്തിന് ആവശ്യമുള്ളപ്പോൾ ഇവിടെ വരും. അത് കൊടുത്തു കഴിഞ്ഞാൽ അവനോടൊന്ന് പോകും. ഇന്ന് നിങ്ങൾ എത്ര മണിക്കാണ് ഇവിടുന്ന് പോയത്? കാലത്ത് 10 മണിക്ക് ഞാൻ എസ്റ്റേറ്റിൽ പോയിരുന്നു. തിരിച്ചു വരുമ്പോ അവനിവിടെ കണ്ടില്ല. ശരി, നിങ്ങളുടെ മകൻ എത്ര വയസ്സായി? 21. നിങ്ങൾക്ക് 21 വയസ്സ് പ്രായമുള്ള മകനോ? എന്റെ സ്വന്തം മകനല്ല, എന്റെ ഭർത്താവിന്റെ ആദ്യ ഭാര്യയിലെ കുട്ടിയാണ്. അപ്പൊ നിങ്ങളുടെ ഭർത്താവ്? അദ്ദേഹം മരിച്ചിട്ട് 16 കൊല്ലം കഴിഞ്ഞു. ശരി, നിങ്ങളുടെ മകൻ എന്ത് ചെയ്യുന്നു? ബികോമിന് പഠിക്കുന്നു. മകന്റെ അഡ്രസ്സ് തരാമോ? അത് തന്നിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. അവൻ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്നൊന്നും എനിക്കറിയില്ല. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. മകന്റെ ഫോട്ടോ വല്ല തരിപ്പുണ്ട്? ഉണ്ട്. അഡ്രസ് ഫോട്ടോവിന്റെ പിന്നിലുണ്ട്. ആട്ടെ, അയാളുടെ സ്നേഹിതന്മാരാരൊക്കെയാണ്? അവന്റെ സ്നേഹിതൻ തോക്കാണ്. ആ തോക്കും തരാമോ? തരാലോ. തോക്ക് ഇവിടെ ഇല്ല, അത് റിപ്പയറിന് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. ചിലപ്പോ കൊടുത്തിരിക്കാം. അതിന്റെ തോട്ടം ഇവിടെ ഉണ്ടോ? ഉണ്ട്. കാപ്പിക്കുരി പറിച്ചു കഴിഞ്ഞോ നാരായണ? ഇല്ല, നാളത്തെ കൂടെ ഉണ്ടാവും. എല്ലാവരും ഉണ്ടായിരുന്നില്ലേ? കറുപ്പനും അവന്റെ ഭാര്യ ചക്കിയിൽ നിന്ന് വന്നില്ല. ആ, നാരായണൻ കാപ്പ് കുടിച്ചിട്ട് പോയാ മതി. ഗൗരിക്കുഞ്ഞ് എവിടെ? അകത്തുണ്ട്. അവൾക്ക് പനിക്കുന്നുണ്ടെന്നാ തോന്നുന്നു. എന്തെങ്കിലും കഴിച്ചോ? ഒന്നും കഴിച്ചിട്ടില്ല. നാരായണൻ ഒന്ന് പറഞ്ഞു നോക്കും.
ധനിക്കുന്നുണ്ടോ മോളെ? കുറച്ച് കാപ്പിയെങ്കിലും കുടിക്കുമോളെ? കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ വാശി പിടിക്കാതെ. എനിക്കൊന്നും വേണ്ട നാരായണേട്ടാ, ഒരു രുചിയും തോന്നുന്നില്ല. എന്നാ ഞാനും ഒന്നും കഴിക്കുന്നില്ല. കഴിഞ്ഞ ജന്മം ഇവള് നാരായണന്റെ മോളായിരുന്നു എന്നാ തോന്നണേ. മുൻ ജന്മത്തിൽ മാത്രമല്ല, ഈ ജന്മത്തിലും എന്റെ മോള് തന്നെയാ. കുടിക്കുമോളെ? ആ കുടിക്കേ. എന്താ ഇത്ര വിപ്രാണം? ഒരു രാത്രി മുഴുവനുണ്ടല്ലോ. നമ്മൾ അമ്മ കണ്ടിട്ട് 5 ദിവസമായില്ലേ? എനിക്ക് 5 യുഗങ്ങൾ പോലെ തോന്നുന്നു. നിങ്ങളുടെ മകനെ പറ്റി വല്ല വിവരം അറിഞ്ഞോ? കയ്യിലെ കാശ് തീരുന്നതുവരെ അവൻ എങ്ങനെ നടക്കും? അന്വേഷണത്തിൽ അവൻ വീട്ടിൽ നിന്നും മടങ്ങി എത്തിയിട്ടില്ലെന്നറിഞ്ഞു. അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്താണോ അന്വേഷിച്ചത്? അവർക്ക് അവനെ പറ്റി യാതൊരു വിവരവുമില്ല. ഒരു പക്ഷേ ഒറ്റയ്ക്കായിരിക്കും പോയിട്ടുണ്ടാവുക. ആയിരിക്കാം, പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, പന്നിയെ വെടിവെച്ചിരിക്കുന്നത് നിങ്ങളുടെ തോക്കുകൊണ്ടാണ്. പരിശോധനയിൽ നിന്ന് നിങ്ങൾക്ക് മാത്രമേ അത്തരം തോക്കുള്ളൂ. അവൻ പോകുന്ന വഴിക്ക് വെടിവെച്ചിട്ടുണ്ടാവും. കൊണ്ടുപോയ സാമ്പിൾസ് പരിശോധിച്ചതിൽ അതിൽ മനുഷ്യരക്തം കലർന്നിട്ടുണ്ടെന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. ലാബറട്ടറി റിപ്പോർട്ട് സേസോ അവന് ഉപദ്രവിച്ചതാണ്. ആയിരിക്കാം, പക്ഷെ ഈ തോക്ക് മറ്റൊരാൾക്കും കിട്ടിക്കാണുകയില്ല. തന്നെയുമല്ല, എന്തിനു മടിക്കുന്നു? പറയണം. വിഷമിക്കാതിരിക്കൂ, നിങ്ങളുടെ ഗുണത്തിനും സമാധാനത്തിനും വേണ്ടിയാണ് ഞങ്ങൾ ഈ അന്വേഷണമൊക്കെ നടത്തുന്നത്. എന്റെ കാര്യം സാരമില്ല, അന്വേഷണം തുടർന്നോട്ടെ. വാട്ട് ഡു യു മീൻ? ഈ കൊലപാതകത്തെ പറ്റി ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. വേണ്ട, എങ്കിലും ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ. ശശിക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല. മറ്റു വല്ലയിടത്തും ഉണ്ടോ എന്നെനിക്കറിയില്ല. ശശി കൊല ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ എന്താണ് കാരണം? ഇതിനു മുമ്പ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എന്ത്? പണ്ടൊരിക്കൽ 20 ദിവസത്തോളം അവനെ കാണാതായി. പിന്നീടൊരിക്കൽ 1 മാസം കഴിഞ്ഞാണ് അവൻ തിരിച്ചു വന്നത്. എവിടെയായിരുന്നു? ഗോവയിലോ മറ്റോ ആയിരുന്നു. ആളുടെ സ്വഭാവം എങ്ങനെ? ഞാൻ കേൾക്കുന്നത് ശരിയാണെങ്കിൽ കുടിച്ചു കൂത്താടി നടക്കുന്നവനാണ്. അത് തന്നെ ആയിരിക്കും നിങ്ങളുടെ വഴക്കിനുള്ള കാരണം. അതെ, അന്നും ഇന്നും. ആ അഭിപ്രായ വ്യത്യാസം ഒരു വഴക്കിന് വഴിതെളിച്ചു കാണും. എന്നല്ലേ ഞാൻ പറഞ്ഞത്? പിന്നെ അങ്ങനെ നാടുവിട്ട് കാണും. അങ്ങനെയൊന്നുമില്ല. ശരി, ഞാൻ നിങ്ങളുടെ വേലക്കാരോടൊന്ന് ചോദിച്ചോട്ടെ. നിന്റെ പേര് എന്താടാ? പേലപ്പ്. കൊച്ചയമാനുമായി കൂടുതൽ അടുപ്പുള്ളത് ആർക്കാണ്? അടുക്കാനും അകലാനും ഒക്കെ ആള് സ്ഥലത്തുണ്ടെങ്കിലല്ലേ പറ്റൂ സാർ. കൊച്ചയമാനൻ കൊല ചെയ്യപ്പെട്ടതാ നീ കരുതുന്നുണ്ടോ? അയ്യോ, ആ കള്ളൂടിയും പറയുന്നത് വിശ്വസിക്കല്ലേ സാർ. ഏമാൻ ഇങ്ങനെ പലപ്പോഴും പുറത്തു പോകാറുള്ളതാ. ശരി, നിങ്ങൾക്ക് പോകാം. ഇൻസ്പെക്ടർ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. എന്തിന്? പട്ടണം മുഴുവൻ തിരഞ്ഞിട്ടും അവർക്ക് അവനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലത്രേ. അവൻ ഒരു സ്ഥലത്ത് സ്ഥിരമായി എനിക്ക് സ്വഭാവക്കാരനല്ലെന്ന് നിനക്ക് പറയാമല്ലായിരുന്നു. ഞാനതൊക്കെ പറഞ്ഞു. അവന്റെ സ്നേഹിതന്മാർ പറഞ്ഞു പോലും അവൻ വീട്ടിൽ നിന്ന് മടങ്ങി വന്നിട്ടില്ലെന്ന്. അപ്പൊ ഞങ്ങൾ പലതും പറയും, നീ ഒന്നും കാര്യമാക്കണ്ട. ഇങ്ങോട്ട്
പന്നിയെ വെടിവെച്ചത് നമ്മുടെ തോക്കുകൊണ്ടാണെന്നാണ് പറയുന്നത്. എസ് ഐ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടാൽ എന്നെ സംശയിക്കുമ്പോഴുണ്ട്. അവന്മാരും മനുഷ്യനെ വെറുതെ വിടുക. പിന്നെ ഞാനാണോ കൊല ചെയ്തെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒന്ന് തടുത്തു. ജോലിക്കാരെ വിളിച്ച് ചോദ്യം ചെയ്തു. മനസ്സിനൊരു സമാധാനവുമില്ല. എന്താ കാര്യം? ഇത് കാരണം നമ്മൾ തമ്മിലുള്ള ബന്ധം ഒരു പക്ഷെ ആളുകൾ അറിഞ്ഞെങ്കിലോ? ഓടി കള്ളി, ഒരു ചുക്കും വരാനില്ല. നീ ധൈര്യമായിരിക്കും. ആ വിളക്ക് നനച്ച്. മാമലകൾ മാമലകൾ മാമലകൾ, കിള്ളിയാറ് ചിലങ്ക കെട്ടിയ താഴ്വരകൾ താഴ്വരകൾ താഴ്വരകൾ, ചുരം കേറിവാ ചുറ്റി വലം വച്ചുവാ, ചുരം കേറിവാ ചുറ്റി വലം വച്ചുവാ, ചിത്തിര കാറ്റേ തണുത്ത കാറ്റേ, ഓഹോ ും മനസ്സ് നീതിച്ചും മധുപന്മാരെ പൂജിച്ചും, മധുരം നീതിച്ചും മനസ്സ് നീതിച്ചും മധുപന്മാരെ പൂജിച്ചും, കുളിരരുവി കരയിൽ നിൽക്കും കുങ്കുമ പൂങ്കൊടികളെ, കൊടുത്തൊരുങ്ങുമൻ പകർത്തിനാവിന് കുട പിടിക്കാൻ വാ, മുത്തുകുട പിടിക്കാൻ വാ, വെള്ളി മേഘം ചേല ചുറ്റിയ മാമലകൾ മാമലകൾ മാമലകൾ, കിള്ളിയാറ് ചിലങ്ക കെട്ടിയ താഴ്വരകൾ താഴ്വരകൾ താഴ്വരകൾ, ചുരം കേറിവാ ചുറ്റി വലം വച്ചുവാ, ചുരം കേറിവാ ചുറ്റി വലം വച്ചുവാ, ചിത്തിര കാറ്റേ തണുത്ത കാറ്റേ, ഓഹോ കതിരുമോഹിച്ചും തളിരുമോഹിച്ചും കഴുകന്മാരെ പേടിച്ചും, കതിരുമോഹിച്ചും തളിരുമോഹിച്ചും കഴുകന്മാരെ പേടിച്ചും, മലഞ്ചെറുവിൽ പറന്നു വീഴും പഞ്ചവർണ്ണ കിളികളെ, വസന്തകാലത്തെ സുഗന്ധമേളയ്ക്ക് വിരുന്നൊരു കാൻവാ, പുത്തൻ വിരുന്നൊരു കാൻവാ, വെള്ളി മേഘം ചേല ചുറ്റിയ മാമലകൾ മാമലകൾ മാമലകൾ, കിള്ളിയാറ് ചിലങ്ക കെട്ടിയ താഴ്വരകൾ താഴ്വരകൾ താഴ്വരകൾ, ചുരം കേറിവാ ചുറ്റി വലം വച്ചുവാ, ചുരം കേറിവാ ചുറ്റി വലം വച്ചുവാ, ചിത്തിര കാറ്റേ തണുത്ത കാറ്റേ, ഓഹോ ഹോ.
ഒന്നിൽക്കൂ, ഈ ശാരദ എസ്റ്റേറ്റിലേക്കുള്ള വഴി ഏതാണ്? ഇതിലെ നേരെ അങ്ങോട്ട് പോയാൽ കാണാം. എക്സ്ക്യൂസ് മീ, ശശി ഇവിടെ ഇല്ലേ? ഇല്ല, മൂന്നാല് ദിവസമായി ഇവിടുന്ന് പോയിട്ട്. ഓഹോ, നിങ്ങൾ? ഞാൻ ശശിയുടെ അമ്മ. നമസ്കാരം. ഇരിക്കൂ. താങ്ക് യു. മനസ്സിലായില്ലല്ലോ. മൈ നെയിം ഈസ് പ്രകാശ്. ശശിയുടെ വളരെ അടുത്തൊരു സുഹൃത്താണ്. സ്ഥലം? കോഴിക്കോട്. അവിടെ ഒരു ചെറിയ ബിസിനസ് എല്ലാം ഉണ്ട്. പിന്നെ വല്ലപ്പോഴും സമയം കിട്ടുമ്പോൾ കഥകളൊക്കെ എഴുതും. കുറച്ച് ദിവസത്തെ അവധി കിട്ടിയതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. താങ്കൾ വരുന്ന വിവരം അവൻ അറിയാമോ? അറിയാം, ഞാൻ എഴുതിയിരുന്നല്ലോ. എന്നാണ് എഴുതിയിരുന്നത്? എന്നാ തിരിച്ചു വരുന്ന അറിയാമോ? ഇല്ല. ഏതായാലും രണ്ടു മൂന്ന് ദിവസം ഇവിടെ താമസിക്കൂ, അതിനുള്ളിൽ അവൻ വരും. ശശി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ കൊണ്ടുപോയി എസ്റ്റേറ്റ് ഒക്കെ ചുറ്റി കാണിക്കുമായിരുന്നു. ഓ, അത് സാരമില്ല, ഞാൻ തനിച്ചു പോയി കണ്ടോളാം. വേണമെങ്കിൽ വേലപ്പിന് കൂടെ അയക്കാം. വേലപ്പാ, വളരെ നല്ലത്. ഇദ്ദേഹത്തെ കൊണ്ടുപോയി നമ്മുടെ എസ്റ്റേറ്റ് ഒക്കെ ചുറ്റി കാണിക്കൂ. അവിടെ ചായ, ഇവിടെ കാപ്പി. സാറിന് മുഴുവനും കാണിച്ചേരാം. ഇത് പടി. ആ കാണുന്ന മുഴുവൻ എന്റെ അച്ഛന്റെ എസ്റ്റേറ്റ് ആയിരുന്നു. അതോ അങ്ങേര് പെപ്പർ കൃഷി തുടങ്ങിയതോടുകൂടി പാപ്പരായിപ്പോയി. ഏലം തുടങ്ങി എസ്റ്റേറ്റ് ലേലത്തിലും പോയി. പിന്നെ എന്തൊക്കെയാണ് നാട്ടുവിശേഷങ്ങൾ? അയ്യോ, നാട്ടുവിശേഷം ഒന്നും സാറിന് അറിയില്ലേ? ഞാനിവിടെ പുതിയ ആളല്ലേ. കൊച്ചേമാന്റെ കൊലപാതകത്തെ പറ്റി അറിയില്ലേ? കൊലപാതകം കൊച്ചേമാൻ? സാറിനൊരു സംഭവം കേൾക്കണം. ഇവിടെ അയ്യപ്പൻ എന്ന് പറഞ്ഞൊരു വെറുവീട്ടുകാരനും അവനൊരിക്കൽ കാട്ടിൽ നിന്ന് ഓടി വന്ന് പറയവാ കൊച്ചേമാൻ ചത്തു കിടക്കുന്നു. ഞങ്ങൾ ഒരു കൂട്ടം നോക്കിയപ്പോ ഒരു പന്നിയാ ചത്തു കിടക്കുന്നു. സാറിന് ആ സ്ഥലവും കാണാം. അയ്യപ്പന്റെ വീട് എവിടെയാണ്? ദാ ആ ഫാക്ടറിയുടെ അടുത്താ. ഓഹോ, ശരി, വേല പമ്പയ്ക്കുള്ളൂ, നമുക്ക് പിന്നെ കാണാം. താനാണോ വെറുവീട്ടുകാരൻ അയ്യപ്പൻ? അതെ. സാറിന് മനസ്സിലായില്ലോ. ഞാൻ ശശിയുടെ ഒരു സ്നേഹിതനാണ്. ശശിയുടെ മൃതദേഹം എവിടെ കണ്ടോന്ന് കാണിച്ചു തരാമോ? അപ്പൊ ഞാൻ പറഞ്ഞത് ഒരാളെങ്കിലും വിശ്വസിച്ചല്ലോ. വാ സാറേ, ഞാൻ കാണിച്ചു തരാം. കേട്ടോ സാറേ, ഞാൻ എല്ലാരോടും ഈ കാര്യത്തെ പറ്റി പറഞ്ഞപ്പോ എല്ലാരും എന്നെ കളിയാക്കി. ഞാൻ കള്ളുകുടിയനാണ്, ഭ്രാന്തരാണെന്നൊക്കെ കളിയാക്കി ചിരിച്ചു. എനിക്കറിയില്ല. ആരാണവർ? അത് ആ കുട്ടിയുടെ പേര് ഗൗരീന്ന. മറ്റേത് അവരുടെ വേലക്കാരൻ നാരായണൻ. ഓഹോ, ഇവിടെ തന്നെ, ഇവിടെയാണ് ഞാൻ ശവം കണ്ടത്. അപ്പോൾ പന്നി അതുകൂടെ തന്നെ. മൂന്നാല് ദിവസം കൊണ്ട് ഞാൻ അവനെ തേടി നടക്കുക. കൊലപാതകിയെ അവൻ ഏത് നരകെട്ടി പോയാലും ഈ അയ്യപ്പൻ കണ്ടുപിടിക്കും. ആ പിന്നെ കണ്ടുപിടിച്ചു വിട്ടാ എന്നെ ഏഴ് പോലീസ് ആക്കാമെന്ന് പറയുന്നത്. നാരായണമോ, എന്താ ഇവിടെ? ഓന്റെ വീട്ടിലേക്കാണോ? ഓ, എന്നെ കൊച്ചമോട് പോയി പറഞ്ഞേരെ അയ്യപ്പൻ വിറവോട്ടൊക്കെ നിർത്തിന്ന്. എന്റെ നാൾ അയ്യപ്പനൊരു കൊലക്കേടുമായി അങ്ങനെ കെട്ടിട്ടു ഇങ്ങനെ നടക്കുക. ആരല്ലെങ്കിലും അർത്ഥ ഞാൻ പറഞ്ഞ ഒന്നും ശ്രദ്ധിക്കില്ല. അതെന്താ? ഞാൻ ദേശം വെള്ളം അടിക്കും. അതിരിക്കട്ടെ. ഈ നാരായണന് ഇവിടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ? ഏയ്, ആരുമില്ല. ഒരപ്പം പറയുന്ന ഒരു പേരക്കടാവുണ്ട്.
അപ്പോഴേ അയ്യപ്പൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, സാറും ഈ കേസ് അന്വേഷണം വന്നാണോ? ഞാൻ ശശിയുടെ ഒരു സ്നേഹിതനാണ്. ശശി വളരെ കാലമായി എന്നെ ഇങ്ങനെ ക്ഷണിക്കുന്നു, ഇപ്പോഴാണ് വരാൻ സാധിച്ചത്. വന്നപ്പോൾ സംഗതികളൊക്കെ വളരെ വിചിത്രമാണ്. എവിടെയോ ഒരു പെശവുണ്ട് സാറ്. സാറിനെ ഇനി എപ്പോഴാ കാണുക? പിന്നെ കാണാം. അപ്പൊ ഞാൻ പോട്ടെ. അവനിങ്ങോട്ട് വരട്ടെ, എലിക്കുഞ്ഞിനെ പിടിക്കുന്നത് പോലെ ഞാൻ പിടിക്കും. എന്താ അവിടെ നല്ലതെന്ന്? ഞാൻ നാരായണമാരുണ്ട് പേടിപ്പിച്ച. ഏതാടാ അയാൾ? അയാൾ കൊച്ചിയമ്മാന്റെ ഒരു കൂട്ടുകാരനാ, കടയിൽ പോയിട്ടും കാണാമെന്നതാ. പക്ഷേ കണ്ടാൽ പോലീസുകാരനാണ്. ഞാൻ ചോദിച്ചതാ, അയാൾക്ക് കൊല നടന്ന സ്ഥലം ഒന്ന് കാണണം, അതിനു വേണ്ടി ഞാൻ കൂട്ടിക്കൊണ്ടു വന്നതാ. അപ്പൊ ഞാൻ പോട്ടെ. എനിക്ക് മടുത്തു, ആ കുടിയൻ ഭയങ്കര കുഴപ്പങ്ങൾ ഉണ്ടാക്കി. ശശിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കയ്യിലെ കാശ് തീരുന്നത് വരെ അവൻ തെണ്ടി തിരി നടക്കും. മണി 9:30 താങ്കൾ ഉറങ്ങിക്കൊള്ളു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഒരു പിടിയുമില്ല. നീ ഒരു കാര്യം ചെയ്യ്, അയാളോട് ആ ഗസ്റ്റ് ഹൗസിലോട്ട് മാറി താമസിക്കാൻ പറ. അത് ഞാനിങ്ങനെ പറയ. നീ ഞാൻ പറയുന്ന പോലെ അയാളോടൊന്ന് പറഞ്ഞു നോക്ക്. അതായത് ഞാൻ ചെറുപ്പത്തിലെ വിധവയായവളാണെന്നും ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുകയാണെന്നും അപ്പോൾ രാത്രികാലങ്ങളിൽ മറ്റൊരു ചെറുപ്പക്കാരൻ കൂടെ താമസിക്കുന്നത് ആളുകളെ അറിഞ്ഞാൽ ആളതൊക്കെ പറയല്ലേ എന്നൊക്കെ പറഞ്ഞു നോക്ക്. എന്നിട്ടും അവൻ പോകുന്നില്ല എങ്കിൽ ശരി, ഞാൻ പറഞ്ഞു നോക്കാം. വാണി പെണ്ണെ, ഇങ്ങോട്ട് അടുത്ത് കിടക്ക. ഇവിടെ അവിടെ ഒരു നാണം കണ്ടു. എത്ര ദിവസം താമസിക്കാനാണ് താങ്കളുടെ പ്ലാൻ? കൃത്യമായി പറയാൻ പറ്റില്ല. ഞാൻ ഒരു എഴുത്തുകാരൻ കൂടിയാണല്ലോ, പ്രചോദനം കിട്ടുകയാണെങ്കിൽ ഇവിടെ തന്നെ നിൽക്കും. എപ്പോ ബോറടിക്കുന്നുവോ അപ്പൊ സ്ഥലമിടും. എന്നെ തെറ്റിദ്ധരിക്കരുത്, താങ്കൾ ഇവിടെ താമസിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ പറയൂ. ജനം
അതും ഇതും പറയുമോ എന്നാ? എന്ത്? താങ്കൾ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരൻ. ഞാൻ ചെറുപ്രായത്തിൽ വിധവയായവളും അതും ഒറ്റയ്ക്കൊരു വീട്ടിൽ താമസിക്കുമ്പോൾ പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ. ശരിയാണ്, മനുഷ്യന്റെ സ്വഭാവം ഇങ്ങനെയാണ്, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് പറയും, ഉള്ളതോ ഇല്ലെന്നും പറയും. താങ്കൾ ഇവിടെ തുടർന്ന് താമസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വേറെ സൗകര്യം ഉണ്ടാക്കാം. എങ്ങനെ? ഇവിടെ ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്, എത്ര കാലം വേണമെങ്കിലും താങ്കൾക്ക് അവിടെ താമസിക്കാം. ഗുഡ്. ആർക്കും ഒരു ബെഡ്റൂമില്ലാതെ കഴിയാമല്ലോ. വേലപ്പ, ഇദ്ദേഹത്തെ നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. രാമനോട് പറയണം, പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്. അപ്പു, നീ ചൂണ്ടയിടാൻ പോവാണോ? ആ നിപ്പു, ഞാനും വരാം. എന്നെ വേണ്ട. അമ്മേ! എന്താ മോളെ? അമ്മേ, ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം. അപ്പുവിൻ്റെ കൂടെയാണോ? എന്നാ വേഗം പോയിട്ട് വാ. ശരി. Hi. Wonderful scene. Hi, camera. Haride, aarude vechittana photo eduthu poi chodichu. Hi, camera. Ende oru padam. Seri eduthara. ശരിക്കും നിൽക്കണം. കഴുതേ, ആരോട് ചോദിച്ചിട്ടാണ് പടം എടുത്തേ ചേച്ചി ചോദിക്കാൻ പറഞ്ഞു? കഴുതേ, കഴുതയുടെ ഫോട്ടോ എടുക്കാൻ ആരോടും ചോദിക്കണ്ടാതി എന്ന് പറ. അതെ, ഞാൻ കഴുതെന്ന് വിളിച്ചത് നിങ്ങളെയല്ല, ഇവനെയാണ്. ഞാൻ ഇവനോട് ചോദിക്കാൻ പറഞ്ഞത് വേറൊന്നുമല്ല, എന്റെ അനുവാദമില്ലാതെ എന്തിനു ഫോട്ടോ എടുത്തു എന്നാണ്. ഞാൻ ആ സ്ഥലത്തിന്റെ ഫോട്ടോ എടുത്തപ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, ഞാൻ എന്ത് ചെയ്യാൻ? നിങ്ങൾ ഫോട്ടോ എടുത്തത് ഞാനിരുന്ന സ്ഥലമല്ല, എന്നെയാണ്. നിങ്ങൾ നല്ല രസമായി സംസാരിക്കുന്നല്ലോ. സംഭാഷണം മാറ്റാൻ ശ്രമിക്കണ്ട. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? അതിലുള്ള എന്റെ ഫോട്ടോ എടുത്ത് കളയണം. എന്താ സന്തോഷമായല്ലോ? ഇതിലെന്നെ എത്ര സന്തോഷിക്കാൻ. മാഡം, അയ്യോ, ഇതിൽ എന്റെ ഫോട്ടോ കാണുന്നില്ലല്ലോ. നിന്റെ ഫോട്ടോ ഞാൻ വെച്ചിട്ടുണ്ട്, എന്റെ ചേച്ചിയുടെ ഫോട്ടോ അല്ലേ കളഞ്ഞത്? നിന്റെ ഫോട്ടോ വളരെ നന്നായിരിക്കും, നിന്റെ ചേച്ചിയിൽ ഏന്ന് പറഞ്ഞ നിൽക്കുന്നേ, ആദ്യമല്ല ഇപ്പൊ കരുതി പോലിരിക്കും.
നിങ്ങൾ നല്ല വ്യക്തമായി സംസാരിക്കുന്നല്ലോ. സംഭാഷണം മാറ്റാൻ ശ്രമിക്കണ്ട. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? അതിലുള്ള എന്റെ ഫോട്ടോ എടുത്ത് കളയണം. എന്താ സന്തോഷമായാലും ഇതിലെന്നെ അത്ര സന്തോഷിക്കാൻ? എന്താടപ്പോ ഇതെപ്പോഴും കൂട്ടിക്കിടക്കുന്നത്? നമുക്ക് അകത്തേക്ക് പോയി നോക്കാം. വേണ്ട, എങ്കിൽ നമുക്ക് മുത്തച്ഛനും കൂടി ചോദിക്കാം. ഒന്നുമില്ല, നിമിണ്ടായിരിക്കും. ഈ കൊലയാൾ ഇവിടെ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്. എവിടെ? ആ കാട്ടിനുള്ളിൽ. എടോ വിഡി, ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നത്. ഇത് നല്ല ടോപ്പ്. നീ ഇവിടെ എന്തെടുക്കുക? ഇതിനുള്ള തമാശ. ഒഴിച്ചിരിക്കുന്നവർ ലോകത്തിൽ സംശയിക്കുന്നു മറ്റവൻ കൊലപാതകിയാണ്. താങ്കൾ പോലീസ് ഓഫീസറാണോ? ഹേയ്, ഞാൻ ശശിയുടെ ഒരു സ്നേഹിതനാണ്. ഇയാൾ പറയുന്നു ശശി കൊല ചെയ്യപ്പെട്ടു എന്ന്. എങ്കിൽ അതിനെക്കുറിച്ച് ഒരു കഥ എഴുതി കളയാം എന്ന് വിചാരിക്കുകയാണ്. എന്നാൽ അവന്റെ കഥ എഴുത്. ഞാൻ പറഞ്ഞില്ലേ ഇയാൾ എപ്പോഴും ഇങ്ങനെയാ? ഇയാളുടെ വീട് എവിടെയാ? ആ പുഴയ്ക്ക് അക്കരെ. കൂടെ കൂടെ പോകാറുണ്ട്? ഓ ശരിയായിപ്പാ, പിന്നെ കാണാം. എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയാൽ ഉടനെ എന്നെ അറിയിക്കണം. ഏ അയ്യപ്പ, അമ്മാവനുണ്ട് എവിടെ നിൽക്കണേ? ഞാൻ ആ മനുഷ്യനെ സംശയിക്കുന്നു. അയാൾ പോലീസുകാരനല്ലെങ്കിൽ എന്തിനീ കാട്ടിൽ നടന്ന് തിരയുന്നു? ഞാനും സംശയിക്കുന്നു. നാരായണമ്മയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ എന്റെ അടുത്ത് ചോദിക്കും. എന്തോന്ന്? അമ്മാവന്റെ വീട്, അമ്മാവന്റെ ഭാര്യ, അമ്മ. വേണ്ട സർ. ഇരിക്കടോ. വേണ്ട. സർ നോട്ട്. ഓ, സിഗരറ്റ് എടുത്തപ്പം പോക്കറ്റിൽ നിന്ന് പോയതായി. വേലപ്പന്റെ ഇരിക്കട്ടെ. വേണ്ട സർ. വെച്ചോടോ. സിഗരറ്റ് വേണ്ട സർ. വലിക്കുന്ന. വേണ്ട സർ. വെളുപ്പ, തന്റെ മുതലാളി ശശിയെ കുറിച്ച് തന്റെ അഭിപ്രായം എന്താ? ഓ, സാറിന് അറിയാത്ത പോലെ. അയാൾക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? ഒരാളുണ്ടായിരുന്നു. ആരായിരുന്നു? ഒരു വേലക്കാരി പെണ്ണുണ്ടായിരുന്നു. യേമാൻ കല്യാണം കഴിക്കാമെന്ന് വാക്കുകൊടുത്തു. അവൾ ഗർഭിണിയായി. യേമാൻ വാക്കു മാറി. അവൾ ആത്മഹത്യയും ചെയ്തു.
അവളുടെ സഹോദരൻ യേമാനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. യേമാൻ കൊല ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഒരു ദിവസമുണ്ടല്ലോ, അതിന്റെ തലേ ദിവസം ഞാൻ അയാളെ കണ്ടു. അതിനുശേഷം ഇതുവരെ ഞാൻ കണ്ടിട്ടേയില്ല. എന്താ അയാളുടെ പേര്? രാജു. കണ്ടാലെങ്ങനെയിരിക്കും? നല്ല ഉറച്ച ശരീരം, സാറിനെ പോലിരിക്കും. ശശി ഇവിടെ ഉണ്ടായിരിക്കുമ്പോൾ പുള്ളിയുടെ ജീവിത രീതിക്ക് എങ്ങനെയായിരുന്നു? എന്തോന്ന് പറയാനാ സാർ, യേമാൻ ആട്ടെ, ശാരദാമ്മ ഇതിനെ കുറിച്ചൊന്നും പറയാറില്ലായിരുന്നു? അവരുപദേശിച്ചു സാർ, പക്ഷെ യേമാൻ ഒന്നും വകവെച്ചില്ല. അമ്മയെ അനുസരിക്കാത്തവൻ എന്നും വഴക്കാണ് സാർ. വഴക്കോ? ആ, യേമാൻ കൊല ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഒരു ദിവസം ഉണ്ടല്ലോ, അതിന്റെ തലേ ദിവസം രാത്രിയും അവർ വഴക്കൂടി. ഏലപ്പൻ ഇത്തന്നെ സ്വഭാവക്കാരനൊന്നും. എനിക്കറിയാം, എനിക്കറിയാം, എനിക്കറിയാം. ആട്ടെ, എന്തിനെ കുറിച്ചായിരുന്നു വഴക്ക്? യേമാൻ. അമ്മേ, എനിക്കൊരു 20,000 റുപ്പീസ് വേണം. ശശി, 20,000? എന്തിനാണ് ഇത്രയേറെ പണം? കുടിച്ചു കൂത്താടി നടക്കാനാണല്ലേ? ഈ വല്ലവരും പറയുന്നത് കേട്ട് അമ്മ വിശ്വസിക്കരുത്. എടാ, കണ്ട പെണ്ണും കൂടെ നടന്ന് ചെലവാക്കാനല്ലേ? ഞാൻ പെണ്ണുങ്ങളുടെ കൂടെ നടക്കാറില്ല, പക്ഷെ പെണ്ണുങ്ങൾ എന്റെ കൂടെ നടക്കുന്നു. ആ വേലക്കാരി പെണ്ണിന് നീ കൊലക്ക് കൊടുത്തു. വഴിക്ക് വഴി പെമ്പിള്ളേരെ കൊലക്ക് കൊടുക്കാനാണ് ഭാവം. ഞാൻ ഒറ്റ പൈസ തരില്ല. പൈസ മേടിക്കാൻ എനിക്കറിയാം. അറിയാമത്രേ. എടാ, ഇതിലും ഭേദം നിനക്ക് എന്നെ കൊന്നുകൂടെ? എന്തിന്? അതിനേക്കാൾ എളുപ്പ വിദ്യ എന്റെ കയ്യിലുണ്ട്. ഉണ്ടോ? എന്നാലേ ചെയ്യ്. സുരേന്ദ്രൻ മുതലാളിയും അമ്മയും പട്ടിയെ പോലെ കടന്ന് കുറയ്ക്കാതെ പണം തരാം. എന്നാ ഞാൻ മിണ്ടില്ല. തന്നില്ലെങ്കിൽ? തന്നില്ലെങ്കിൽ അതോ നാളെയോ? അതിന്റെ പിറ്റേ ദിവസം രാവിലെ കൊച്ചേമാൻ കൊല ചെയ്യപ്പെട്ടുവെന്ന് നാട് മുഴുവൻ പരന്നു. ശാരദാമ്മ ഇതിനെ കുറിച്ച് എന്ത് പറഞ്ഞു? ആർക്കും ഒന്നും അറിയില്ല. സാറേ, കൊച്ചേമാൻ ഇല്ലാതിരുന്നപ്പോ ഈ സുരേന്ദ്രൻ മുതലാളിക്ക് കൊടുക്കാൻ എന്റെ ഒരു എഴുത്ത് തന്നയച്ചു. പിറ്റേന്ന് എത്ര മണിക്കാണ് ശശി പോയത്? അത് ആർക്കും അറിയില്ല. ശാരദാമ്മ വീട്ടിലുണ്ടായിരുന്നില്ലേ? അവർ എസ്റ്റേറ്റ് പോയിരിക്കുകയാണ്. അട്ടെ, ഈ സുരേന്ദ്രൻ മുതലാളിയെ കുറിച്ച് വേലപ്പന്റെ അഭിപ്രായം എന്താണ്? ശുദ്ധ കള്ളൻ. അയാൾക്ക് കൊച്ചമ്മയുടെ സ്വത്തില്ല കണ്ണ്. ശാരദാമ്മയ്ക്ക് ഇത് മനസ്സിലായിട്ടില്ലേ? മുതലാളി കൊച്ചമ്മ എന്തോ ചെയ്ത് വശീരിച്ച് വെച്ചിരിക്കാം. സാറേ, നേരെ ഒരുപാടാ, ഞാൻ പോട്ടെ. ആ, ആ വളവിലല്ലേ വീടെന്താ എപ്പോഴും പൂട്ടി കിടക്കുന്നേ? നീ അവിടെ പോവോ? ആരാ നിന്നോട് ഇതൊക്കെ പറഞ്ഞത്? ആര് പറഞ്ഞു? ഞാനാണ് ചോദിച്ചത്. കുഞ്ഞെ, ഞാൻ പറയുന്നത് വരെ അതിനെപ്പറ്റി ആരോടും ചോദിക്കരുത്. പിന്നെ പറഞ്ഞു തരാം. ഗൗരി, എന്നോട് മറിച്ചൊന്നും തോന്നരുത്. ഇല്ലമ്മേ, ഈ പടത്തിൽ നോക്കി സത്യം ചെയ്യൂ. സത്യം, ആ പൂട്ടിയിട്ട വീടിനെ പറ്റി ആരോടും ഒന്നും ചോദിക്കരുത്. എന്താമ്മേ, ആരൊക്കെ ആ വീടിനെ പറ്റി ചോദിച്ചിട്ടുണ്ടോ അവരാരും ഇന്നുവരെ നന്നായിട്ടില്ല മോളെ. ശശിയെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? ഇല്ല. എനിക്ക് നിങ്ങളോടൊരു പ്രധാന കാര്യം പറയാനുണ്ട്. എന്താ? ഞാനും ശശിയും കൂടി ഒരു കോൺട്രാക്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോഴൊരു 50,000 രൂപ മുടക്കിയാൽ കുറഞ്ഞതൊരു 100,000 ലാഭം പ്രതീക്ഷിക്കാം. ശശി പണം കൊണ്ടുവരാനാണ് ഇങ്ങോട്ട് വന്നത്, പക്ഷെ ആളിതുവരെ തിരിച്ചെത്തിയിട്ടില്ല.
ഞാൻ ഇത് പറയാനാണ് വന്നത്. പക്ഷേ പറഞ്ഞില്ലെന്ന് മാത്രം. ഇപ്പോൾ പറയാൻ നിർബന്ധിതനായി. കോൺട്രാക്ടിന്റെ സ്വഭാവം ക്ഷമിക്കണം, അത് രഹസ്യമാണ്. സംഖ്യ ഞാൻ തരാമെങ്കിൽ? സംഖ്യ കിട്ടിയതുകൊണ്ട് മാത്രമായില്ല, ശശിയുടെ സാന്നിധ്യം അത്യാവശ്യമാണ്. അവനെ ഞാൻ ഇവിടെ പോയി കണ്ടുപിടിക്കും. എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ. ഞാൻ പരമാവധി ശ്രമിക്കാം. പ്ലീസ്. അപ്പോൾ ഞാൻ വരട്ടെ. ഒന്ന് നിൽക്കൂ, ഇതാരുടെ വീടാ? അയ്യോ സാറേ, ആ വീടിനെ പിന്നെ പറഞ്ഞ പറഞ്ഞവരെ കൊള്ളിപ്പിച്ചാച്ചു പിടിക്കും. അതെന്റെ കയ്യിലുണ്ട്. അതേ, എന്റെ ചേച്ചി എവിടെ? വീട്ടിലുണ്ട്. ഇത് നിന്റെ ചേച്ചിക്ക് കൊണ്ടുപോയി. അത് വേറെ ആയിരുന്നില്ലടാ. നീ ഇത് നിന്റെ ചേച്ചിയുടെ കൊണ്ട് കൊടുത്തിട്ട് ചേച്ചി എന്ത് പറയുന്നു എന്നോട് പറയണം. ഞാൻ കരുതി അയാളത് കളഞ്ഞു. നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അയാൾ എന്ത് പറഞ്ഞു? ഫോട്ടോ കണ്ടിട്ട് അഭിപ്രായം പറയാൻ പറഞ്ഞു. അയാളോട് പറ, ഞാൻ ദേഷ്യപ്പെട്ടിരിക്കുകയാണെന്ന്. ചേച്ചി വഴക്ക് പറഞ്ഞു. അയ്യോ പാവം, നീ എന്തിനാ എനിക്കൂടി വഴക്കേട്ടത്? നീ ഒരു കാര്യം ചെയ്യൂ, ഇന്ന് വൈകിട്ട് 4 മണിക്ക് മാമൻ പുഴവക്കൽ ഉണ്ടായിരിക്കും. ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് എന്ന് പറയാൻ പറ. ചുവപ്പ് കിട്ടിയാൽ ചുവന്ന സാരി, വെള്ള കിട്ടിയാൽ വെളുത്ത സാരി, വയലറ്റ് കിട്ടിയാൽ വയലറ്റ് സാരി. ഇന്ന് ഇതാണ് എന്റെ ഡ്രസ്, എടുക്കൂ. എന്താ മോളെ? അമ്മേ, ഞാൻ ഒന്ന് പുഴവക്ക് വരെ പോകുന്നു. മോളൊന്ന് പുതിയ സാരിയൊക്കെ ആണല്ലോ കൊടുത്തിരിക്കുന്നത്. ഇന്നിന് പിറന്നാളല്ലേ അമ്മേ, ഞാനിപ്പോ വരാം. പാവം പെണ്ണ്, എനിക്ക് തന്നെ അറിയില്ല അവളുടെ പിറന്നാൾ എന്നാണെന്ന്. പിന്നെ അവൾക്ക് എങ്ങനെ അറിയാം? ക്ഷമിക്കണം, എനിക്ക് വേണ്ടി ഒരുപാട് നേരം കാത്തിരിക്കേണ്ടി വന്നു അല്ലേ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നല്ല, ഞങ്ങൾ മീൻ പിടിക്കാൻ വന്നതാ. ഇത്ര വലിയ മീൻ കിട്ടിയിട്ടും മതിയായില്ലേ? ഏത് മീൻ? ഈ മീൻ ഞാൻ പിടിച്ചതല്ല. ഞാൻ ഇവിടെ നിന്നിരുന്നോട്ടെ? വേണ്ടെന്ന് ആര് പറഞ്ഞു? ക്യാമറ മാമാ, ഞാൻ അങ്ങോട്ട് വരട്ടെ? വേണ്ട, അവിടെ നിന്നാ മതി, ഞാൻ അങ്ങോട്ട് വരാം. ഇതെന്തിനാ? കിട്ടുന്ന മീനെല്ലാം ഇതിലിട്ടുള്ളൂ, ഞാൻ കൊണ്ടുപോയിക്കോളാം. അതിനെ കറിച്ചു മതിയാവില്ല. ഇതറിഞ്ഞിരുന്ന ഞാനൊരു ചാക്കുമായിട്ട് വരുമായിരുന്നല്ലോ. അന്ന് എന്നോട് വലിയ ദേഷ്യമായിരുന്നല്ലേ? അങ്ങനെ ചെയ്താൽ പിന്നെ ആർക്കാണ് ദേഷ്യം വരാത്തത്? ക്ഷമിക്കൂ ഗൗരി മഹാറാണി, എന്റെ പേരെങ്ങനെ മനസ്സിലായി? എനിക്ക് അല്പം ജ്യോത്സ്യമൊക്കെ അറിയാം. അപ്പോ ജ്യോത്സ്യക്കാരന്റെ പേരെന്താ? എന്റെ പേര് പ്രകാശ്. ഒരു ചെറിയ ബിസിനസ് ഉണ്ട്, അല്പസ്വല്പം കഥയൊക്കെ എഴുതും. ശാരദാശ്രയത്തിലെ ശശി എന്റെ അടുത്ത സ്നേഹിതനാണ്. ഇവിടെ വരാനുള്ള കാരണം? ഞാനും ശശിയും കൂടി ചേർന്ന് ഒരു ബിസിനസ് ചെയ്യുന്നു. അവനെ അത്യാവശ്യമായി കൂട്ടിക്കൊണ്ടു പോകേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു.
ഇവിടെ വന്നപ്പോൾ അവനില്ല. നേരെ ഒരുപാട് ഞാൻ പോട്ടെ. അപ്പോ വാ നമുക്ക് പോവാം. നാളെയും മീൻ പിടിക്കാൻ വരില്ലേ? സമയം കിട്ടിയ വരാം. നീ നിന്റെ ചേച്ചിയെ കൊണ്ട് വാ, ഞാൻ ക്യാമറയും കൊണ്ട് വരാം. ണികൾ പൊഴിഞ്ഞു ഉയരുവാനാകാത്ത പരമോന്നതങ്ങളിൽ ഉടലുകൾ കൊടി കെട്ടി പറന്നു പറന്നു. തുളസി വനം വിരിഞ്ഞു മനസ്സിൽ തുഷാരമണികൾ പൊഴിഞ്ഞു. ഇരവിനും പകലിനും ഭേദമില്ല ഇരവിനും പകലിനും ഭേദമില്ല. ഇവിടെ വികാരങ്ങൾ കുറക്കമില്ല ഇരവിനും പകലിനും ഭേദമില്ല. ഇതുവഴി വീശും കാറ്റിൻ്റെ ചുണ്ടിലും ഇടതടവില്ലാത്ത സീൽക്കാരം സീൽക്കാരം. തുളസി വനം വിരിഞ്ഞു മനസ്സിൽ തുഷാരമണികൾ പൊഴിഞ്ഞു. മധുരവും ലഹരിയും തീരുകില്ല മധുരവും ലഹരിയും തീരുകില്ല. ഇവിടെ വിനോദങ്ങൾ കതിർത്തിയില്ല മധുരവും ലഹരിയും തീരുകില്ല. ഇതിലെ പടരും ഉൾക്കൊടി തുമ്പിലും ഇതുവരെയില്ലാത്ത രോമാഞ്ചം രോമാഞ്ചം. തുളസി വനം വിരിഞ്ഞു മനസ്സിൽ തുഷാരമണികൾ പൊഴിഞ്ഞു ഉയരുവാനാകാത്ത പരമോന്നതങ്ങളിൽ ഉടലുകൾ കൊടി കെട്ടി പറന്നു പറന്നു. തുളസി വനം വിരിഞ്ഞു മനസ്സിൽ തുഷാരമണികൾ പൊഴിഞ്ഞു. ഓ ക്യാമറാമാൻ
അപ്പു നിന്റെ മുത്തച്ഛൻ ഇവിടില്ലേ? ഇല്ല. എവിടെ പോയി? എസ്റ്റേറ്റിലേക്ക് പോയതാ. എപ്പ പോയി? കുറച്ചുനേരായി. എപ്പോഴാ മടങ്ങി വരിക? ഏതാണ്ട് ഒരു മണിക്കൂറാവും. നീ മാമനോട് ഉപകാരം ചെയ്യോ, ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങിച്ചു വരണം. ഏ, ബാക്കിക്ക് മോൻ ചോക്ലേറ്റ് വാങ്ങിച്ചു. അയ്യോ, വീട്ടിലാരില്ലല്ലോ. അത് ഞാൻ നോക്കിക്കോളാം. ആ, നീ വലിയ ചുണക്കുട്ടിയായിട്ട് ഇങ്ങനെ പോകുന്നേ? കാർ ഓടിച്ചു പോണ്ടേ? ഞാനിവിടെ വന്നെന്ന് മമ്മൂത്തച്ഛനോട് പറയണ്ട. എന്താണ് ആലോചിക്കുന്നത് ഗൗരി? ചോദിക്കുന്നതിൽ വിഷമം തോന്നരുത്. എനിക്കൊരു കാര്യം അറിയാനുണ്ടായിരുന്നു. എന്താ? ഗൗരിക്ക് ഒരു ബോയ്ഫ്രണ്ട് ഉണ്ടായിരുന്നു. നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നോ? പറയൂ. സ്നേഹിച്ചിരുന്നു, വിവാഹവും കഴിഞ്ഞു, ഒരു കുഞ്ഞുമുണ്ടെന്ന് പറഞ്ഞു വരികയാണല്ലേ. പ്രകാശ്, നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? ദൈവം സാക്ഷിയായി, ഞാൻ ഇതുവരെ ആരെയും സ്നേഹിച്ചിട്ടില്ല. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ അത് പറയൂ. കഴിഞ്ഞതൊക്കെ ഒരു സ്വപ്നമായിരുന്നു എന്ന് കരുതി ഞാൻ സമാധാനിച്ചുകൊള്ളാം. ഞാനൊരു തമാശ പറഞ്ഞത് നീ എന്തിനാ ഇത്ര കാര്യമാക്കി എടുത്തു? നിങ്ങൾക്ക് തമാശ? ഞാൻ വിചാരിച്ചു നിങ്ങൾ എന്നെ ചതിച്ചു. അപ്പു
രണ്ടു മൂന്ന് ദിവസമായിട്ട് ഗൗരിക്കുഞ്ഞ് എവിടേക്കാ പോകുന്നതെന്ന് അറിയാമോ? അപ്പൂൻ്റെ മീൻ പിടിക്കാൻ. ഓഹോ, പക്ഷെ വേറെ ആരുമായിട്ടോ സംസാരിക്കുന്നത് കണ്ടല്ലോ. ആരുമായിട്ട്? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അയാൾ ആരാണെന്ന് അറിയാമോ? എനിക്കറിയില്ല. ശശിയുടെ ഒരു ചങ്ങാതിയാണെന്നാ തോന്നുന്നത്. അയാൾ ശശിയെ കാണാൻ വന്നതാണത്രേ. ആട്ടെ, നാളെ കാണില്ലേ? അമ്മയ്ക്ക് എന്തോ സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും അമ്മ അറിയാനുള്ളല്ലേ? അതുടനെ വേണോ? അയ്യപ്പാ, നീ വന്നേ. അയ്യപ്പാ, ഞാൻ തന്നെ ഒന്ന് കാണണം വിചാരിച്ചിരിക്കായിരുന്നു. എന്തിനാ സാറേ? ആ നമ്മുടെ വളവിനടുത്തുള്ള ആ പൂട്ടിയിട്ടിരിക്കുന്ന വീടാരുടേതാ? അത് സാറിന്റെ കൂട്ടുകാരൻ മരിച്ചുപോയ ശശിയില്ലേ, അയാളുടെ അമ്മയുടെ ഒരു സ്ഥലവാ. അതെന്താ എപ്പോഴും പൂട്ടിയിട്ടിരിക്കുന്നേ? അയ്യോ സാറേ, അതിനെ പറ്റി മാത്രം എന്റെ അടുത്ത് ചോദിക്കണ്ട. എന്താ? ആ വീടിനെ പറ്റി എന്തെങ്കിലും കാരണം കൊള്ളിപ്പിശാജ് എന്നെ പിടിക്കും. കൊള്ളിപ്പിശാജോ? ആട്ടെ, ഈ കൊള്ളിപ്പിശാജിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? സാറേ, അതിനെ കണ്ടവരാരും ഇന്നുവരെ ഗുണം പിടിച്ചിട്ടില്ല. ഗൗരി, നീ എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ അപ്പുവിന്റെ കൂടെ ചൂണ്ടയിടാൻ പോയിരുന്നു. നുണ പറയാനും തുടങ്ങി. ആരാണ് അയാൾ? പ്രകാശ്, ശശിയുടെ ഒരു കൂട്ടുകാരൻ. ഒരു അന്യ ആളുമായി ഇത്ര വേഗം പരിചയപ്പെടാൻ കാരണം? അത് എന്റെ കൂടെ അപ്പു ഉണ്ടായിരുന്നു അമ്മേ. തന്നെയല്ല, അയാൾ വളരെ നല്ലവനുമാണ്. രണ്ട് ദിവസത്തെ പരിചയം പോലും ഇല്ല, അപ്പോഴേക്കും ആള് നല്ലവനാണത്രേ. മോളെ, നീ പ്രായമായ പെൺകുട്ടിയാണ്, എന്റെ ഉത്തരവാദിത്തത്തെ പറ്റി നിനക്കറിയില്ല. എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആരുത്തരം പറയും? ഞാൻ അത്രക്കാരിയല്ല അമ്മേ. കരയണ്ട മോളെ, നിന്റെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്. അവൻ അത്ര നല്ലവനാണെങ്കിൽ നീ എന്തുകൊണ്ട് അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നില്ല? അവനോട് ഇന്ന് തന്നെ ഇങ്ങോട്ട് വരാൻ പറയും. ഇന്ന് വൈകിട്ട് വരാൻ പറയട്ടെ. ശരി മോൾ. അല്ല, നാരായണൻ എന്താ ഇവിടെ? നീ എന്താ അയാളോട് പറഞ്ഞോണ്ടിരുന്നത്? വീട്ടുകാര്യങ്ങള്. പട്ടി! ആ വീടിനെ പറ്റി അയ്യപ്പനെ നീയോ അയാളോട് പറഞ്ഞു അല്ലേ? നാരായണൻ എന്തോന്നാ പറയുന്നത്? അത് പറഞ്ഞ കൊള്ളിപ്പിശാച്ച് എന്നെ കൊല്ലുകയല്ലേ? അല്ലെങ്കിലും കൊള്ളിപ്പിശാച്ച് നിന്നെ കൊല്ലും. നോണയൻ, അയാൾ കാശ് നിന്നെ കൊണ്ട് പറയിച്ചു അല്ലേ? ഇനി എത്ര വീട്ടുകാരെ നശിപ്പിക്കാനാണ് എന്റെ ഭാവം? തന്തയില്ലാത്തവൻ, തന്തയില്ലാത്തവൻ. എന്റെ പേര് സുരേന്ദ്രൻ, പരിമല എസ്റ്റേറ്റിന് ഓണറാ. ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. താങ്ക് യു. ശാരദ നിങ്ങളെ കുറിച്ചും നിങ്ങളുടെ വരവിന്റെ ഉദ്ദേശത്തെ കുറിച്ചും ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളും ശാരദയും തമ്മിലുള്ള ബന്ധം? ആ, അവളുടെ ഗുണകാംക്ഷിയും ഉപദേഷ്ടാവും ഒക്കെയാണ് ഞാൻ. അതെ അതെ, സാധു സ്ത്രീ, സഹായത്തിന് ആരുമില്ലാത്തൊരു വിധവ, നിങ്ങളെപ്പോലെ മനസ്സാക്ഷിയുള്ളവരല്ലാതെ മറ്റാര് സഹായിക്കും? ശശിയുടെ അഭാവത്തിൽ പണം ശാരദയ്ക്ക് കിട്ടില്ലേ? ഇല്ല. ശശി കൊല ചെയ്യപ്പെട്ട വാർത്ത നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ? കേട്ടു കേട്ടു. അത്
ഒരുപക്ഷെ സത്യമാണെങ്കിൽ എങ്കിൽ അവർക്ക് കിട്ടും. പക്ഷേ കൊല ചെയ്യപ്പെട്ടു എന്ന് തെളിയിക്കണം. തീർച്ചയായും. ദൈവമേ സത്യമാതിരിക്കട്ടെ. അതെ അതെ. പിന്നെ ഈ കോൺട്രാക്ടിന്റെ സ്വഭാവം എങ്ങനെയാണ്? ഐ എം സോറി, ഇറ്റ്സ് എ സീക്രട്ട്. അപ്പോൾ അവിടെ കണ്ടുപിടിക്കാൻ ശ്രമിക്കാല്ലേ. എന്നാ പിന്നെ ഇറങ്ങട്ടെ. നമ്മൾ ആദ്യമേ പരിചയപ്പെട്ടല്ലേ. വിലവെ കപ്പറ്റി. ഓ താങ്ക് യു. രാമ, ചായ കൊണ്ടുവരൂ. ഒരു കാര്യം അറിയാനുണ്ടായിരുന്നു. നിങ്ങൾ ഈ കൊള്ളിപ്പിശാചിനെ വിശ്വസിക്കുന്നു? ഇല്ല. ഓ, ഇവിടെ ഈ പ്രേതബാധയുള്ള ആവീടിനെ കുറിച്ച് ചോദിക്കുന്നത്? ആളുകൾ പലതും പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് വിശ്വാസമില്ല. മനസ്സിലായില്ല. ആ, അത് പറഞ്ഞുതരാം. അതായത് ഈ കാട്ടുമൃഗങ്ങളെ വിരട്ടി കുടിക്കാൻ മനുഷ്യന് പന്തവുമായിട്ട് വരാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ കാടല്ലേ, വല്ല ഗ്യാസോ കത്തുന്ന പണ്ടാരോ വല്ലതൊക്കെ ആയിരിക്കും. എന്തിന്? പോലീസ് രണ്ടു ദിവസം അവിടെ കാവൽ നിന്ന് നോക്കി, നല്ലപോലെ പരിശോധിച്ചു. എന്നിട്ട് അവരെന്തെങ്കിലും കണ്ടോ? ഏതാണ്ട് കീറപ്പഴുന്നണിയോ പായയുടെ കഷ്ണമോ എന്റെ കിട്ടിയിട്ടുണ്ട്. അതെ, ഈ പ്രേതബാധയെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? വർഷങ്ങൾക്ക് മുമ്പ് ആ വീട്ടിലെ എല്ലാ അംഗങ്ങളും പ്ലേഗ് വന്ന് മരിച്ചുപോയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി അന്വേഷിച്ചന്വേഷിച്ചു വന്നപ്പോ പണ്ടി കാക്ക ശബ്ദം കഥ പറഞ്ഞു കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെയായി. ഐ എം സോറി, എനിക്ക് അത്യാവശ്യം ഉണ്ടോ പോകണം. ക്ഷമയുമായി. അറിയാമല്ലോ, കാണണം. താങ്ക് യു വെരി മച്ച്. ചേച്ചി പറഞ്ഞോ? അമ്മ, ഇദ്ദേഹമാണ് പ്രകാശ്, ഇതെന്റെ അമ്മ. നമസ്കാരം. ഇരിക്കൂ. നിങ്ങളെ പറ്റി ഗൗരി പറയാറുണ്ട്. എന്തെങ്കിലും അനാവശ്യമായിരിക്കും. മോളെ കാപ്പി. ശരി, എവിടെയാ സ്വദേശം? കോഴിക്കോട്. അച്ഛൻ? അച്ഛൻ റിട്ടയർഡ് തഹസിൽദാർ ചന്ദ്രശേഖര മേനോൻ. ഓ, അദ്ദേഹത്തിന്റെ മോനാണോ? അമ്മ അറിയോ, എന്റെ ഭർത്താവ് കോഴിക്കോട് ഉണ്ടായിരുന്നപ്പോൾ സുമേനോട് കൂടെയാണ് താമസം. അദ്ദേഹം ഹൃദയസ്തംഭനം മൂലമാണ് മരിച്ചത്. മരിച്ചിട്ട് രണ്ടു വർഷം കഴിഞ്ഞു. ഇനി ഇതൊക്കെ ആലോചിച്ചിട്ട് എന്ത് കാര്യം? മിസ്റ്റർ മേനോന്റെ മോനാണെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു സദ്യ തന്നെ ഒരുക്കാമായിരുന്നു. അതെ, മോൻ എവിടെയാ താമസം? ഗസ്റ്റ് ഹൗസിൽ. ഇന്നു മുതൽ ഇവിടെ താമസിച്ചുകൂടെ? അയ്യോ വേണ്ട, ഞാൻ ശാരദാമ്മയുടെ അതിഥിയാണ്. ശശി ഇല്ലാത്തോണ്ടാണ് ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നത്. മോൻ ശശിയെ അറിയുമോ? പിന്നെ ഞങ്ങൾ വളരെ അടുത്ത സ്നേഹിതന്മാരല്ലേ. പക്ഷേ അവനെ കാണാനില്ലല്ലോ. മോൻ കേട്ടുകാണു, ഒരാഴ്ച മുൻപ് അവൻ കൊല ചെയ്യപ്പെട്ടവനെ പറ്റി. ഞാൻ മറന്നുപോയി. അവൻ കൊല ചെയ്യപ്പെട്ടു എന്ന് തെളിയിക്കാൻ പറ്റിയൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അവന്റെ അമ്മ പറയുന്നു ഈ തിരോധാനം അസാധാരണമാണെന്ന്. ആട്ടെ, അമ്മയ്ക്ക് എത്ര കുട്ടികളാ? ഇവള് മാത്രമേ ഉള്ളൂ. ആട്ടെ, മോൻ ഇവിടെ എത്ര ദിവസം ഉണ്ടാവും? കുറച്ച് ദിവസങ്ങൾ കൂടി കാണും. വിരോധമില്ലെങ്കിൽ ഇവിടെ താമസിക്കാമായിരുന്നു. അയ്യോ, അത് വേണ്ട, എനിക്ക് വേറെ ചില ജോലികളെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ഉറങ്ങട്ടെ. ഗൗരി, സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങോട്ട് വരണം കേട്ടോ. മോൻ ശരിയമ്മേ, ഞാൻ വരട്ടെ.
എന്റെ പനി ഒരു പ്രത്യേക ടൈപ്പാണ്. കുറച്ച് നല്ല തണുത്ത കാറ്റ് കൊണ്ടാൽ അപ്പം ഭേദമാകും. ഇതുകൊള്ളാം, ഇവിടുന്ന് പുറത്തിറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. നല്ല പനിയുണ്ട്, എവിടെയും പോകണ്ട. ഗൗരി, ഇന്ന് ഞാനൊന്ന് പൊയ്ക്കൊള്ളട്ടെ. നാളെ മുതൽ നീ പറയുന്ന പോലെ കേട്ടോളാം. എന്നാണ് സത്യം, നിങ്ങൾ പോവരുത്. എന്നാണ് സത്യം, നിന്നാണ് സത്യം, ഇതൊക്കെ പഴയ കാലത്തെ കാര്യങ്ങളല്ലേ. ഈ മോഡേൺ പ്ലീസ്.
ആരാണെന്നാണ് ചോദിച്ചത്? ആരാണെന്ന് പറയത്തില്ല നീല്ലേ? ഇനി മേലാൽ ഇവിടെ കാണുന്ന കൊന്നുകളയും നിന്നെയാ. കാപ്പി എങ്ങാണ്ട് നാടും അപ്പു, ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും താടാ മരുന്ന് എനിക്കട്ടാ. വേണ്ട അപ്പു. നല്ല പനിയുണ്ട്, ഈ പുറത്തു പോക്കൊക്കെ നിർത്തരുതോ? ഈ കൈ ഇവിടെ തന്നെ വെച്ചോണ്ടിരുന്ന പനി ഇപ്പം പോകും. അതൊന്നും പറഞ്ഞ് ഞാൻ കൈ വെക്കില്ല. എന്റെ അസുഖം വേഗം ഭേദപ്പെടുത്തിയാൽ നിനക്ക് ഞാൻ നല്ലൊരു സമ്മാനം തരാം. എന്ത് സമ്മാനം? അത് ഞാൻ നാളെ പറയാം. ശരി, ഞാൻ കിടക്കാനുള്ള മുറി ശരിപ്പെടുത്താം. ഞാനെന്താ രോഗിയാണ്? അല്ല, സന്യാസി. ഇരിക്കൂ. ഗൗരിക്ക് ശശി അറിയാമോ? ഇല്ല. ഗൗരി, നിന്റെ ജീവിതത്തിൽ മറക്കാനാകാത്ത എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? നീ എന്താ മിണ്ടാത്തത്? നല്ല നല്ല സ്വപ്നങ്ങൾ കാണണമെന്നാണ് എന്റെ ആഗ്രഹം. ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചോദിച്ച് എന്തു നിന്റെ സന്തോഷത്തെ ഇല്ലാതാക്കുന്നു. ഗൗരി നിൽക്കൂ. ഗൗരി എങ്ങോട്ടമ്മയെ പോയത്? അവൾ അപ്പുറത്തുണ്ട്. എന്ത് വേണം മോനെ? ഞാൻ അവളോട് ശശി അറിയാമെന്ന് ചോദിച്ചു. അവൾക്കറിയില്ലെന്ന് പറഞ്ഞു. അവളുടെ കഴിഞ്ഞ കാലത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇറങ്ങി പുറത്തേക്ക് പോയി. ഒരാഴ്ചയായിട്ട് അവളുടെ സ്വഭാവത്തിന് എന്നെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. രാത്രിയിൽ പോലും തോട്ടത്തിൽ പോയി ഇരിക്കുകയാണ് പതിവ്. ചോദിച്ചാലൊന്നും പറയത്തുമില്ല. ആട്ടെ, അവൾക്ക് ശശി അറിയാമോ? അയാൾക്ക് ഇവളെ കല്യാണം കഴിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ സമ്മതിച്ചില്ല. പ്രത്യേകിച്ച് കാരണം വല്ലതും? അവന്റെ സ്വഭാവം നല്ലതല്ല. ഇതിനെ കുറിച്ച് അവളോട് ചോദിച്ചിരുന്നോ? ഇല്ല. അതിന് അവൾ സമ്മതിച്ചാൽ പോലും ഞാൻ സമ്മതിക്കുമായിരുന്നില്ല. അപ്പു, നീ എവിടെ പോയിരുന്നു? ചേച്ചി ഒരു കാര്യം അറിഞ്ഞു. ഇന്നലെ നമ്മുടെ വേലപ്പൻ ചേട്ടൻ ആ കൊള്ളിപ്പിച്ചാച്ചുള്ള വീട്ടിന്റെ അടുത്ത് പോയിരുന്നെന്ന്. ഇപ്പൊ എണീക്കാൻ വയ്യാതെ പനി പിടിച്ച് കിടക്കുക. ഇതെല്ലാം വിറവ് വീട്ടുകാരൻ കാരണം ഉണ്ടായതാ. നമ്മുടെ ഈ ബന്ധം പുറത്തറിയുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നീ ഭയപ്പെടണ്ട. അയാൾ മടങ്ങിപ്പോന്നു വരെ ഞാൻ നിന്നെ കാണാൻ വരികയില്ല. ഒരുപക്ഷേ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. ഏതായാലും കുറച്ച് സംക്ഷേമിക്കും, എല്ലാം ശരിയാവും. നീ
ഇത്ര ദിവസം കൊണ്ട് നീ എന്നെ സുഖപ്പെടുത്തിയതിന് നിനക്ക് സമ്മാനമൊന്നും വേണ്ടേ? നിങ്ങൾ എന്ത് തന്നാലും ഞാൻ സ്വീകരിക്കും. എന്ത് തന്നാലും സ്വീകരിക്കും? തീർച്ച തീർച്ച. ഒന്നുമില്ല, വരൂ നമുക്ക് പോകാം. ഗൗരി, നിനക്ക് ഇവരെ അറിയാമോ? ഞാൻ പോട്ടെ പ്രകാശ്, നേരം വൈകി. സിഐഡി പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ വന്നതാണോ? നീ ഇന്ന് രാത്രി എവിടെയായിരുന്നു? എങ്ങും പോലീസ് സാർ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ശരി വെക്ക. കുറച്ച് ദിവസങ്ങളായി കാണാനേ ഇല്ലല്ലോ. ഞാൻ അല്പം തിരക്കിലായിരുന്നു. നിങ്ങൾക്ക് തോക്കുണ്ടോ? ആ കുറച്ചാളായിട്ടുണ്ട്. ശശിയുടെ വല്ല വിവരമുണ്ടോ? ഏ, വിവരമൊന്നുമില്ല. അപ്പോൾ എക്സ്ക്യൂസ് മീ, കുറച്ച് ധൃതിയിലാ, വരട്ടെ. അലമാരി സിഗരറ്റ് എടുത്തു. ആര് പറഞ്ഞു അതിന്റെ തോക്കെടുക്കാൻ? ക്യാമറ മാമ,
വെടിപൊട്ടുന്ന പോലെ ശബ്ദം കേൾക്കുമോ? ആ കേക്കും. നീ ശബ്ദത്തിന് കേട്ടിട്ടുണ്ടോ അപ്പു? അപ്പു എപ്പോഴാണ് നീ കേട്ടത്? അത് ഞാൻ പറയില്ല. എന്തുകൊണ്ട്? സത്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആരെടുത്ത്? ഗൗരി ചേച്ചിയുടെ. അപ്പു മോൻ പോയി ഈ ഒരു രൂപയ്ക്കും ചോക്ലേറ്റ് വാങ്ങി. അപ്പു നീ എന്താ സത്യം ചെയ്തേ? ഞാൻ ഈ ശബ്ദം കേട്ടതായി ആരോടും പറയില്ലെന്ന്. ആരോടും പറയരുതേ, മാമനും ആരോടും പറയില്ല. സത്യം? സത്യം അപ്പു. എന്നാ ശബ്ദം കേട്ടേ? ഒരു ദിവസം ഞാനും ഗൗരി ചേച്ചിയും കൂടി ചൂണ്ടയിടാനായിട്ട് കാട്ടിക്കൂടി പോകുമായിരുന്നു. ചേച്ചി ചേച്ചി എന്താ അപ്പു? എന്താ? ശരി പോയിട്ട് വാ, ഞാനിവിടെ നിൽക്കാം. പുലയനാർമണിയമ്മ പൂമുല്ലക്കാവിലമ്മ കലമാന്റെ മിഴിയുള്ള കളിത്തത്തമ്മ. ചോക്ലേറ്റ് വാങ്ങിത്തരാം. ആ വരാം. പിന്നെ പിന്നെ ആരോടും വെടിയുടെ ശബ്ദം കേട്ടതായി പറയരുത്. ആ അപ്പോ ചേച്ചിയും വെടിപൊട്ടുന്ന ശബ്ദം കേട്ടു അല്ലേ? കേട്ടു. നീ ആരോടും പറയല്ലേ, സത്യം ചെയ്യൂ. ദൈവത്താണെ, ഞാൻ വെടിയുടെ ശബ്ദം കേട്ടതായി ആരോടും പറയില്ല. അതുകൊണ്ടാണ് ഞാനിത് ആരോടും പറയില്ലെന്ന് പറഞ്ഞത്. ഞാനും ഇതാരോടും പറയില്ല. ഏ പിന്നെ ഗൗരി ചേച്ചിയോട് മാമനൊന്നും ചോദിച്ചായി പറയണ്ട കേട്ടോ. വൈകുന്നേരം ഗൗരി ചേച്ചിയെ മാമനൊന്ന് കാണണമെന്ന് വേണം. ഏ ആ വയ്ക്കാം. എന്താ പ്രത്യേകിച്ച് വിശേഷം? ഗൗരി, സത്യത്തിൽ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇനിയും പ്രകാശൻ എന്നെ സംശയമാണ്. ഞാൻ ആകെ കുഴപ്പത്തിലായിരിക്കാം. നിനക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയൂ. എന്നെ കൊണ്ടാവുന്നതെന്തും ഞാൻ ചെയ്യാം. ഗൗരി, ഒരു പക്ഷേ അത് നിന്നെ വേദനിപ്പിച്ചേക്കാം. പ്രകാശിന് വേണ്ടി എന്തും സഹിക്കാൻ ഞാൻ തയ്യാറാണ്. നിന്നോട് ഞാൻ ഒരു കള്ളം പറഞ്ഞു. മനസ്സിലായില്ല. ക്ഷമിക്കണം, ഞാൻ ശശിയുടെ സ്നേഹിതനല്ല, സി ഐ ഡി ഇൻസ്പെക്ടർ പ്രകാശാണ്. അപ്പോൾ പിന്നെ പ്രകാശ് ഇവിടെ വരാനുള്ള കാരണം? ശശിയുടെ കൊലപാതകത്തെ കുറിച്ച് അന്വേഷിക്കാൻ. അപ്പോൾ ഈ സ്നേഹം ഒരഭിനയമായിരുന്നു അല്ലേ? അല്ല ഗൗരി, മറ്റുള്ളതെല്ലാം അഭിനയമായിരുന്നു, പക്ഷെ നിന്നോടുള്ള എന്റെ സ്നേഹം സത്യമാണ്. എന്നിൽ നിന്ന് എന്തെങ്കിലും നീ എന്നെ സഹായിക്കുകയാണെങ്കിൽ ശശിയുടെ കൊലപാതകത്തെ പറ്റി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? സുരേന്ദ്രൻ, ശാരദ, നാരായണൻ, ശശി കാരണം ആത്മഹത്യ ചെയ്യപ്പെട്ട പെണ്ണിന്റെ ജ്യേഷ്ഠൻ, ഇവരിൽ ആരാണ് ശരിയായ കൊലയാളി എന്ന് നിനക്കറിയാം. അത് എനിക്കെങ്ങനെ അറിയാം? നീ
അത് കണ്ടിട്ടുണ്ട്. വെടി പൊട്ടിയ ശബ്ദം കേട്ടത് ആരോടും പറയരുതെന്ന് നീ ആരെ കൊണ്ട് സത്യം ചെയ്യിച്ചുവോ അവനിൽ. ഗൗരി കരയരുത്, സമാധാനമായിരിക്കും. ഒരു പക്ഷേ കൊലയാളി നിനക്ക് വളരെ വേണ്ടപ്പെട്ടവനായിരിക്കാം. നിയമത്തിന്റെ മുൻപിൽ എല്ലാവരും തുല്യരാണ്. നോക്കൂ, നീ ഭയപ്പെടണ്ട, നിന്റെ രക്ഷയ്ക്ക് ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കും. അവരാരുമല്ല പ്രകാശ്. പിന്നെ ആരാണ്? ഗൗരി, നീ സ്വയം കുറ്റമേറ്റെടുത്ത് കൊലപാതകയെ രക്ഷിക്കാൻ നോക്കണ്ട. അല്ല പ്രകാശ്, ഞാൻ എന്നെ രക്ഷിക്കാൻ നോക്കിയായിരുന്നു, പക്ഷേ അത് പരാജയപ്പെട്ടു. ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. അപ്പു പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചേ തീരൂ. ഒരു ദിവസം ഞാനും എന്താ പേടിച്ചു പോയോ? നിനക്കെന്നെ ഇത്ര ഭയമാണോ? നമ്മുടെ കല്യാണത്തിന് നിനക്കിഷ്ടമല്ലെന്ന് കേട്ടു. എന്താ കാരണം? അറിയോ, എന്റെ അമ്മയ്ക്ക് സമ്മതമല്ല, അതുകൊണ്ട് തന്നെ. ഓഹോ, അത് ശരി. അപ്പൊ നിനക്കോ? ഓ, നിനക്കും ഇഷ്ടമല്ല അല്ലേ? ആ, നിന്നെ കൊണ്ട് സമ്മതിപ്പിക്കാൻ എനിക്കറിയാം. വെടിപൊട്ടുന്ന ശബ്ദം കേട്ടത് അവൻ ആരോടെങ്കിലും പറഞ്ഞാൽ ഞാനാണ് കൊല ചെയ്തെന്ന് അറിയുമോ എന്ന് ഭയന്നാണ് ഞാൻ അവനെ കൊണ്ട് സത്യം ചെയ്യിച്ചത്. അങ്ങനെയാണെങ്കിൽ ശവത്തിന് പകരം പന്നിയെ കൊണ്ടിട്ടത് ആരാണ്? ആ തോക്ക് എവിടെ? അതൊന്നും എനിക്കറിയില്ല പ്രകാശ്. ആ വിവരം അറിഞ്ഞപ്പോൾ ഞാൻ ആകെ കുഴപ്പത്തിലായി. ഇതാണ് സത്യമെങ്കിൽ നീ എന്തിന് ശാരദയെ ഭയപ്പെടണം? അവരുടെ മകനെ കൊന്നിട്ട് എനിക്കെങ്ങനെ അവരെ നേരിടാൻ കഴിയും? പ്രകാശ്, പ്രകാശ് എന്നെ മറന്നേക്കോ, ഞാൻ നിങ്ങൾക്ക് പറ്റിയവളല്ല. നീ സമാധാനമായിരിക്കൂ. നീ ചെയ്തത് ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. ഇപ്പോഴാണ് എല്ലാം മനസ്സിലാകുന്നത്. അവളെ ശിക്ഷിക്കും മോനെ. അത് കോടതിയാണ് തീരുമാനിക്കുന്നത്. സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാണെന്ന് തെളിഞ്ഞാൽ ശിക്ഷിക്കാതിരിക്കാനും മതി. അവളെ രക്ഷിക്കാൻ മോന് മാത്രമേ കഴിയൂ. അവളുടെ മനസ്സിന്റെ സമനില ആകെ തെറ്റിയിരിക്കുകയാണ്. അമ്മയോട് പ്രത്യേകം ശ്രദ്ധിക്കണം.
നാരായണൻ വിടില്ലേ? ഇല്ല, വേറെ വീട്ടിലാണ് താമസം. ചിലപ്പോ രാത്രി കാലങ്ങളിൽ ഇതിന്റെ പുറകിലുള്ള മുറിയിൽ അപ്പവും നാരായണനും തങ്ങാറുണ്ട്. ശരിയമ്മേ, ഞാൻ വരട്ടെ. ഗൗരി എല്ലാം പ്രകാശനോട് തുറന്നു പറഞ്ഞു. എന്നിട്ട് ഗൗരിക്കുഞ്ഞ് എവിടെ? അവരുടെ മുറിയിലുണ്ട്. പെണ്ണാകെ തളർന്നിരിക്കുകയാണ്. ഞാൻ പോയിട്ട് ഉടനെ വരാം.
ഞാനിവിടെ ഓക്കെ. ഞാനെന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ എന്നെ ഇട്ടേച്ച് പോകാൻ തീരുമാനിച്ചത്? എന്നോട് ക്ഷമിക്കും, ഞാനിനെ ആവർത്തിക്കില്ല. കുഞ്ഞിതുവരെ ഒന്നും കഴിച്ചില്ല, കരയാതെ പോയി എന്തെങ്കിലും കഴിക്കും. കുഞ്ഞൊന്നുകൊണ്ടും വിഷമിക്കണ്ട, കുഞ്ഞല്ല അവനെ കൊന്നത്. അല്ല അല്ല, ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. കുഞ്ഞല്ല അത് ചെയ്തു. കുഞ്ഞൊന്ന് സമാധാനമായി കിടന്നു പറഞ്ഞു, നാളെ ഞാൻ എല്ലാം മനസ്സിലാക്കി തരാം. നല്ല നേരത്തല്ല, വാ നമുക്ക് തിരിച്ചു പോവാം. എന്താ നാരായണ നിന്ന് കളഞ്ഞത്? രഹസ്യങ്ങളെല്ലാം പുറത്തായി അല്ലേ? ഇനി നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, പോലീസ് അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തും. ഗൗരിയെ നീ എവിടെയാ കൊണ്ട് ഒളിപ്പിക്കുന്നൊന്ന് കാണണമല്ലോ. നീ എന്താണ് മിണ്ടാത്തത്? ഗൗരി കൊലപാതകിയല്ല എന്ന് തെളിയിക്കാനുള്ള ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു അല്ലേ? ഗൗരി കൊലപാതകിയല്ല. പിന്നെ ആരാണ്? അത് ഞാനാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ആ പൂട്ടിക്കിടക്കുന്ന വീടിന്റെ കഥ കേട്ടപ്പോഴേ എനിക്ക് സംശയമുണ്ടായിരുന്നു. നീ പോലീസിനെ കബളിപ്പിച്ചു അല്ലേ? ഇല്ല, അവർ സ്വയം ചതിക്കപ്പെടുകയായിരുന്നു. എന്താണിതെല്ലാം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം മനസ്സിലാക്കിത്തരാ. ശശിയെ കൊലപ്പെടുത്തിയത് നീയല്ല കുഞ്ഞെ. അന്ന് ശശി നിന്നെ ബലാത്സംഗം ചെയ്യാൻ ഒരുമ്പിട്ടപ്പോ രണ്ട് വെടിപൊട്ടുന്ന ശബ്ദം നീ കേട്ടില്ലേ? അതിലൊന്ന് ഇദ്ദേഹത്തിൻ്റെതായിരുന്നു. ഗൗരിയോട് എന്നെ മറക്കാൻ പറയട്ടെ, പക്ഷെ എന്തിന്? യഥാർത്ഥ പ്രേമമാണെന്ന അഭിനയം അവൾ വിശ്വസിച്ചു കാണും. അഭിനയമോ?
ആര് പറഞ്ഞു? കൊലപാതകിയെ കണ്ടുപിടിക്കാൻ വേണ്ടി അവളെ പ്രേമിക്കുന്നതായി നിങ്ങൾ അഭിനയിച്ചു. എല്ലാ അഭിനയമായിരിക്കാം, പക്ഷേ ഗൗരിയെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. നോക്കൂ, നല്ലപോലെ ആലോചിക്കൂ, വെറുതെ ജീവിതം പാഴാക്കണ്ട. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ആലോചിച്ച് നിൽക്കാതെ ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഉടൻ സ്ഥലം വിട്ടോളൂ. ഇവിടെ നല്ലപോലെ നോക്കി. അങ്ങനെ പോലീസ് വരുന്നു. നിങ്ങൾ വീട് വെക്കുള്ളൂ, ഞാനതേ വരാം. Thank you.
എനിക്കാകെ പേടിയാവുന്നു. ചെന്നിൽ നിന്ന് എന്തൊക്കെയോ ഒളിച്ചു വെക്കുന്നു. എന്താണ് ഇതെല്ലാം? ആരാണ് അയാൾ? പറയാം. നാരായണ, ഞാൻ ഇന്ന് വൈകുന്നേരം പോവുക. എവിടേക്ക്? ഒരു പുലിയെ വെടിവെക്കാൻ. അതിനെ ഇന്നലെ വേദനിപ്പിച്ചു വിട്ടതാണ്. അതിനിടയ്ക്ക് ഒരാളെ കൊല്ലുകയും ചെയ്തു. വേദനിപ്പിച്ചു വിട്ട പുലി അപകടകാരിയാണ്. അത്തരത്തിലുള്ള പുലിയെ ഉടനെ കൊന്നില്ലെങ്കിൽ അതിനെയും ആളുകളെ കൊല്ലും. ഇപ്പൊ പോകണ്ട. ഇല്ല നാരായണ, ഉടനെ പോകണം. പുലിയും എന്നിൽ നിന്നും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. ഒന്നുകിൽ ഞാൻ പുലിയെ കൊല്ലും. ഒരുപക്ഷേ പുലി എന്നെ കൊല്ലുകയാണെങ്കിൽ കുഞ്ഞിനെ ജാനകിയെ തന്നെ ഏൽപ്പിക്കണം. നാരായണ, നീ എന്നും ഗൗരിയുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം. വാസ്തവത്തിൽ അവൾ നല്ലവളായിരുന്നു. ഒന്ന് ചുമ്മാതിരട. ചത്ത കുഞ്ഞിന്റെ ഡാറ നോക്കിയിട്ട് എന്ത് കാര്യം? ഓ, അവള് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ. ഓ, ആരോട് ചോദിച്ചിട്ട് അകത്ത് വന്നത്? തോക്ക് കാണിച്ച് പേടിപ്പിക്കാമേ. ഈ നാട്ടിൽ പോലീസും കോടതിയൊക്കെ ഉണ്ട്. നീ കരുതുന്നുണ്ടാവും നിന്റെ ഭാര്യ ഞങ്ങൾ ബലാത്സംഗം ചെയ്തു. മറ്റു വല്ലവരും ചെയ്തതിന് ദിവസം പോലീസ് അന്വേഷണം തുടങ്ങി. പോലീസ് നായ്ക്കൾ ചോരയിൽ മുങ്ങിക്കിടന്ന ഒരു ഉടുപ്പും തോക്കും കണ്ടെത്തി.
അവിടെ പുലിയുടെ കാൽപ്പാടുകളും ഉണ്ടായിരുന്നു. കുറച്ചകലെ ഒരു മനുഷ്യന്റെ അപ്പി. എല്ലാവരും തീരുമാനിച്ചു പുലി കുഞ്ഞിന്റെ അച്ഛനെ കൊന്നു എന്ന്. അങ്ങനെ കേസും തള്ളിപ്പോയി. ജാനകിയമ്മ കുഞ്ഞിനെ ദത്തെടുത്തു. കുഞ്ഞിന്റെ സംരക്ഷണത്തിന് ഞാനും അവിടെ വന്നു. അങ്ങനെ 5 വർഷം കഴിഞ്ഞു. ഒരു ദിവസം രാത്രി അതെ, ഞാൻ തന്നെ പരിഭ്രമിക്കുന്നവരാണ്. അപ്പൊ ശവം? അതെന്റെ ശവമല്ലായിരുന്നു. പുലി തന്ന ഒരു മനുഷ്യന്റെ അസ്ഥിപഞ്ജരത്തിനടുത്ത് ഞാൻ എന്റെ തൂക്കും തുണിയും ഇട്ടു. അത് കണ്ട് ആളുകളിൽ ഞാനാണ് മരിച്ചതെന്ന് തെറ്റിദ്ധരിച്ചു. ഞാൻ കുറെക്കാലം ബോംബെയിലായിരുന്നു. നാരായണ, എനിക്കെന്റെ പൊന്നുമോള് ഗൗരി ഒന്ന് കാണും. അവള് എങ്ങനെയുണ്ട്? സുഖമായിരിക്കുന്നു. ഞാൻ നാളെ തന്നെ കാണാനുള്ള സൗകര്യം ഉണ്ടാക്കാം. മൂന്നും നാലും കൊല്ലത്തിലൊരിക്കൽ ആരും കാണാതെ അദ്ദേഹം നിന്നെ വന്ന് കണ്ടുപോകാറുണ്ട്. ഞാൻ ആ ശശിയെപ്പറ്റി പല കഥകളും കേട്ടു. എന്റെ ഭാര്യ അവന്റെ അച്ഛനിരയായതുപോലെ എന്റെ മകളെ അവനിരയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഈ കാട്ടിൽ തന്നെ താമസിച്ച് എന്റെ മകളെ രക്ഷിക്കും. അങ്ങനെ കുഞ്ഞിന്റെ അച്ഛൻ ആ പൊളിഞ്ഞ വീട്ടിൽ താമസം ഉറപ്പിച്ചു. അദ്ദേഹത്തിന് വേണ്ട ഭക്ഷണം ഞാൻ ദിവസവും എത്തിച്ചു കൊടുക്കുമായിരുന്നു. ഞാൻ കെട്ടിച്ചമച്ച കഥയാണ് കൊള്ളിപ്പിശാശ്. നിന്റെ സംരക്ഷയ്ക്ക് അദ്ദേഹം ഒരു നിഴൽ പോലെ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. അന്ന് ശശി നിന്നെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചപ്പോ നീ പോയ ശേഷം ആ ശവശരീരം എടുത്ത് മാറ്റാൻ ശ്രമിച്ചപ്പോഴേക്കും ഒരു കാലച്ചുകയിട്ടു. ശശിയുടെ ശവശരീരം ഒരു ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ് അവിടെ നിന്നും മാറ്റി ആ സ്ഥലത്ത് ഒരു കാട്ടുപന്നിയെ വെടിവെച്ച് കൊണ്ടുവന്നിട്ടു. ആ ശവശരീരം ആ പൊളിഞ്ഞ വീടിനുള്ളിൽ കുഴിച്ചിട്ടു. അവിടെയും പ്രകാശ് അന്വേഷണത്തിന് വന്നപ്പോ ഞാൻ ആളുകളെ വിട്ട് മർദ്ദിപ്പിച്ചു. പ്രകാശ് CID ആഫീസറാണെന്ന് അറിഞ്ഞപ്പോ നിന്റെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ബന്ധം വേർപെടുത്താൻ ഞാൻ തീരുമാനിച്ചു. പക്ഷേ നിങ്ങൾ വളരെ അടുത്തുപോയി. എല്ലാം നിന്നോട് തുറന്നു പറയാനാണ് നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. നാരായണേട്ട, എനിക്ക് എന്റെ അച്ഛനെ ഒരു നോക്ക് കാണാൻ സാധിക്കുമോ? Thank you.
ഗൗരി, നിന്റെ അമ്മയെ എനിക്ക് രക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിലും നിന്റെ ഞാൻ മോളെ, എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരേ ഒരാഗ്രഹമേ ഉള്ളൂ, നേരത്തെ ഒന്ന് അച്ഛനെ വിളിക്കൂ. തുളസി വനം വിരിഞ്ഞു, മനസ്സിൽ തുഷാരമണികൾ പൊഴിഞ്ഞു, ഉയരുവാനാകാത്ത പരമോന്നതങ്ങളിൽ ഉടലുകൾ കൊടി കെട്ടി പറന്നു പറന്നു. തുളസി വനം വിരിഞ്ഞു, മനസ്സിൽ തുഷാരമണികൾ പൊഴിഞ്ഞു.